നമസ്കാരം, മന്ത്രാസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ദീപാവലി സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റിൻ്റേതാണ്, ബാദുഷ. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദാമാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് എത്ര ഒഴിച്ചാലും ഇതിന് ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. അപ്പം നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ്, ഉപ്പും ബേക്കിംഗ് പൗഡറും നെയ്യും കൂടെ മാവിലേക്ക് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഈ പാല് ഒരുപാട് തണുത്ത പാലൊന്നും എടുക്കരുത്. റൂം ടെമ്പറേച്ചറായിട്ടുള്ള പാല് മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ. അപ്പം നമുക്കിത് കുറേശ്ശെ പാല് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ പാലൊഴിച്ച് കുഴയ്ക്കുന്നതിൻ്റെ കാരണം ഇത് കൂടുതലായിട്ട് അങ്ങ് ലൂസായി പോകത്തില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. മാവ് ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ കൂടുതൽ വെക്കാൻ പാടില്ല. കറക്റ്റ് ഒരു 10-18 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നേ മഞ്ഞപ്പൊടി, ഒരു നുള്ള് മഞ്ഞപ്പൊടിയോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഫുഡ് കളറാണ് ചേർക്കുന്നത്, യെല്ലോ കളർ ഫുഡ് കളറാണ് ഒരു നുള്ള് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 നുള്ള് ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ഇത് 1 നൂൽ പരുവമൊന്നും ആവേണ്ട കാര്യമില്ല. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മാവെടുത്ത് ഉരുളകളാക്കി ബാദുഷ തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി ഇത് 1 നാരങ്ങയുടെ വലിപ്പത്തിൽ നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കണം. നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നടുക്കിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നല്ല ഉരുട്ടിയെടുത്താലും ഇതിനകത്ത് ചെറിയ വിടവുകളൊക്കെ കാണും, അത് കുഴപ്പമില്ല. എന്നാൽ മാത്രമേ ഷുഗർ സിറപ്പ് നന്നായിട്ട് ബാദുഷയിൽ പിടിക്കുകയുള്ളൂ. അങ്ങനെ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. 2-3 ഇൻഗ്രീഡിയൻസും ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഈ ദീപാവലിക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാം. ഇനി 1 ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനുവേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മളിത് വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചാൽ അത്ര ടേസ്റ്റ് വരില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ചൂടായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകം വേവുകയില്ല, പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറായി മാറുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഇതിട്ടതിന് ശേഷം ഒരു 10-12 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് 1 സൈഡ് ഫ്രൈ ആയി കിട്ടും. ഇത് 1 സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ ഷുഗർ സിറപ്പ് ചെറുതായിട്ടൊരു ചൂട് വേണം. അപ്പം ഒരുപാട് തണുത്ത് പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാദുഷ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കളറൊക്കെ ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാദുഷയ്ക്ക് നല്ലൊരു കളർ കിട്ടും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറുകൾ നമുക്ക് ചേർക്കാം. ഞാനിവിടെ യെല്ലോ കളറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ സ്വീറ്റ് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ മന്ത്രാസ് കുക്കിംഗ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റുകൾ ഇടാൻ മറന്നു പോവുകയും ചെയ്യരുത്. അതുപോലെ തന്നെ സൈഡിലുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.